അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ബ്ലഡ് വെസൽസ് അഥവാ രക്തക്കുഴലുകളെക്കുറിച്ചാണ്. രക്തക്കുഴലുകളെക്കുറിച്ചുള്ള പഠനം ആൻജിയോളജി. മൂന്ന് തരം രക്തക്കുഴലുകളാണുള്ളത്. ഒന്നാമത്തെ ധമനികൾ അഥവാ ആർട്ടറീസ്, സിരകൾ അഥവാ വെയിൻസ്, പിന്നെ ലോമികകൾ അഥവാ ക്യാപ്പിലറീസ്. ധമനികൾ എന്താ ചെയ്യുന്നത്? ഹൃദയത്തിൽ നിന്ന് രക്തത്തെ മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. അതാണ് ധമനികളുടെ കടമ. ഹൃദയത്തിൽ നിന്ന് രക്തത്തെ മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇനി സിരകൾ എന്താ ചെയ്യുന്നത്? ശരീരഭാഗങ്ങളിൽ നിന്ന് രക്തത്തെ കളക്റ്റ് ചെയ്ത് ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന ആൾക്കാരാണ് സിരകൾ അഥവാ വെയിൻസ് എന്ന് പറയുന്നത്. ഇനി ധമനികളും സിരകളും രണ്ട് തരം രക്തമാണ് വഹിക്കുന്നത്. ധമനികൾ സാധാരണഗതിയിൽ വഹിക്കുന്ന ശുദ്ധരക്തമാണ്. ശുദ്ധരക്തം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അടങ്ങിയിട്ടുള്ള രക്തത്തിനെയാണ് നമ്മൾ ശുദ്ധരക്തം എന്ന് പറയുന്നത്. അപ്പോൾ ശുദ്ധരക്തം ആണ് ധമനികൾ വഹിക്കുന്നത്, അശുദ്ധരക്തമാണ് സിരകൾ വഹിക്കുന്നത്. അശുദ്ധരക്തം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇല്ലാത്ത രക്തത്തിനാണ് അശുദ്ധരക്തം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അതിലൊരു ചെറിയ എക്സെപ്ഷനുണ്ട്. ശുദ്ധരക്തം വഹിക്കുന്ന ഒരു സിരയുണ്ട്, അതാണ് ശ്വാസകോശ സിരകൾ. ശുദ്ധരക്തം വഹിക്കുന്ന സിര ഏതാണ്? ശ്വാസകോശ സിരകൾ. അശുദ്ധരക്തം വഹിക്കുന്ന ധമനിയുണ്ട്, അശുദ്ധരക്തം വഹിക്കുന്ന ധമനിയാണ് ശ്വാസകോശ ധമനി. അപ്പോൾ സാധാരണഗതിയിൽ ശുദ്ധരക്തം വഹിക്കുന്ന ധമനികളും അശുദ്ധരക്തം വഹിക്കുന്ന സിരകളുമാണ്. പക്ഷേ ആ കാര്യത്തിൽ ഒരു എക്സെപ്ഷൻ ഉള്ളത് ശ്രദ്ധിച്ചു പഠിക്കുക. ശുദ്ധരക്തം വഹിക്കുന്ന സിര ശ്വാസകോശ സിരകളും അശുദ്ധരക്തം വഹിക്കുന്ന ധമനി ശ്വാസകോശ ധമനിയുമാണ്. ഈ സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളെയാണ് ക്യാപ്പിലറീസ് അഥവാ ലോമികകൾ എന്ന് പറയുന്നത്. അപ്പോൾ രക്തത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ആൻജിയോളജി. മൂന്ന് തരം രക്തക്കുഴലുകളുണ്ട്: ധമനികൾ, സിരകൾ, ക്യാപ്പിലറീസ്. ധമനികളുടെ കടമ എന്താണെന്നും സിരകളുടെ കടമ എന്താണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ഓർത്തിരിക്കുക. അതിനകത്ത് പറഞ്ഞ ഒരു ട്വിസ്റ്റിംഗ് ഫാക്റ്റ് നമ്മൾ മറക്കാതെ ഓർത്തിരിക്കുക. ശുദ്ധരക്തം വഹിക്കുന്ന സിര ശ്വാസകോശ സിരകളും അശുദ്ധരക്തം വഹിക്കുന്ന ധമനി ശ്വാസകോശ ധമനിയുമാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ സിര അഥവാ ഏറ്റവും വലിയ വെയിൻ ഏതാന്ന് ചോദിച്ചാൽ അധോ മഹാസിര, അധോ മഹാസിര അല്ലെങ്കിൽ ഇൻഫീരിയർ വീന കാവ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അധോ മഹാസിര അല്ലെങ്കിൽ ഇൻഫീരിയർ വീന കാവ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പാദം മുതൽ ഹൃദയത്തിൽ കൊണ്ടെത്തിക്കുന്ന സിരയാണ് അധോ മഹാസിര. തലയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന സിരകളാണ് സുപ്പീരിയർ വീനക്കാവ. പക്ഷേ ഏറ്റവും വലിയ സിര ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധോ മഹാസിര അല്ലെങ്കിൽ ഇൻഫീരിയർ വീനക്കാവയാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ധമനി ഏതാന്ന് ചോദിച്ചാൽ അത് മഹാധമനി, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് അയോട്ട. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ധമനി ഏതെന്ന് ചോദിച്ചാൽ അത് മഹാധമനി അയോട്ട. ഇനി ഹൃദയപേശികളിൽ രക്തം എത്തിക്കുന്ന ധമനികളാണ് കൊറോണറി ധമനി. നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാവുന്ന ഒരു പേരാണ്, അതുകൊണ്ട് മറന്നു പോകത്തില്ല. ഹൃദയപേശികളിൽ രക്തം എത്തിക്കുന്ന ധമനികൾ കൊറോണറി ധമനി. ഇപ്പം ഏറ്റവും വലിയ സിര ഏതാണ്? അധോ മഹാസിര. ഏറ്റവും വലിയ ധമനി അല്ലെങ്കിൽ ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനി അഥവാ അയോട്ട. ഹൃദയപേശികളിൽ രക്തമെത്തിക്കുന്ന ധമനികൾ കൊറോണറി ധമനി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രക്തവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് രോഗങ്ങളാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു RBCയും WBCയും ഒക്കെ പറഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ ബാക്കിയുള്ള കുറച്ച് രോഗങ്ങളാണിപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് പറയാനുള്ള രക്തസമ്മർദ്ദത്തെക്കുറിച്ചാണ്. നമുക്കറിയാം രക്തം ബ്ലഡ് വെസൽസിൽ കൂടി ഒഴുകുമ്പോൾ അതൊരു നിശ്ചിത പ്രഷറിലാണ് ഒഴുകുന്നത്. അതാണ് ബ്ലഡിൻ്റെ ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്.
അത് നോർമലി 120-80 mm/Hg ആണ് സാധാരണഗതിയിൽ ഒരു ആരോഗ്യവാന മനുഷ്യനിൽ കാണാറുള്ളത്. ഇനി അത് കൂടിയ ഉണ്ടാകുന്നതാണ് ബി പി അല്ലെ ഹൈ ബി പി. അതുപോലെ കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. കുറഞ്ഞാൽ ഉണ്ടാവുന്ന നമുക്ക് തലകറക്കം അങ്ങനെ മുതലായ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും ബി പി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ. പക്ഷേ ഉയർന്ന രക്തസമ്മർദ്ദമാണ് കുറച്ചും കൂടി അപകടകാരി. അതുകൊണ്ട് അതിനെ നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെ അറിയപ്പെടുന്നത് നിശബ്ദനായ കൊലയാളി. ഇനി അടുത്ത ഒരു രോഗമാണ് ഹെമറേജ്. ഹെമറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഹെമറേജ്. രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ തന്നെയാണ് നമ്മൾ ഹെമറേജ് എന്ന് പറയുന്നത്. അടുത്തത് ഹീമോഫീലിയ. ഹീമോഫീലിയ എന്ന് പറയുന്നത് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാത്ത ജനിതക രോഗം. അതൊരു ജനിതക രോഗമാണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാറില്ല. അതിൻ്റെ വേറെ പേരുകളാണ് രാജകീയ രോഗം അല്ലെങ്കിൽ ക്രിസ്മസ് രോഗം. രാജകീയ രോഗം എന്ന് പേര് വരാൻ കാരണം അത് റോയൽ ഫാമിലിയിലാണ് ആദ്യം കണ്ടെത്തിയത്. അതുകൊണ്ടാണ് അതിന് രാജകീയ രോഗം എന്ന് പറയുന്നത്. ഹീമോഫീലിയ, രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ. അടുത്തത് ത്രോംബോസിസ്. ത്രോംബോസിസ് എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ്. അടുത്തത് അതീരോസ്ക്ലീറോസിസ്. അതീരോസ്ക്ലീറോസിസ്, രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് അതീരോസ്ക്ലീറോസിസ്. അപ്പോൾ ത്രോംബോസിസും അതീരോസ്ക്ലീറോസിസും തമ്മിൽ തെറ്റിപ്പോകരുത്. ത്രോംബോസിസ് രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയും അതീരോസ്ക്ലീറോസിസ് രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയുമാണ്. അങ്ങനെ രക്തക്കുഴലിലുണ്ടാവുന്ന ആ തടസ്സങ്ങൾ മാറ്റുന്ന സർജറിയാണ് ആൻജിയോപ്ലാസ്റ്റി. ഇപ്പോൾ രക്തക്കുഴലുകളുണ്ടാകുന്ന തടസ്സം മാറ്റുന്ന സർജറിയാണ് ആൻജിയോപ്ലാസ്റ്റി. ഇനിയുള്ളത് ടെറ്റനി. ടെറ്റനി എന്ന് പറഞ്ഞാൽ രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മസിലുകൾക്കുള്ള കോച്ചിപ്പിടുത്തമാണ് ടെറ്റനി. അപ്പം കാൽഷ്യത്തിൻ്റെ കുറവാണ്, രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ രോഗങ്ങൾ. ഹെമറേജ്. ഹെമറേജ് എന്താ? രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ. പിന്നെ നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം. ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം ചോദിച്ചു കണ്ടിട്ടുണ്ട്. നിശബ്ദനായ കൊലയാളി ഉയർന്ന രക്തസമ്മർദ്ദം. ഹീമോഫീലിയ, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാത്ത അസുഖം. അതൊരു ജനിതക രോഗമാണ്. അതിൻ്റെ വേറെ പേരുകൾ രാജകീയ രോഗം, ക്രിസ്മസ് രോഗം. ത്രോംബോസിസ് എന്താ? രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ്. കൊഴുപ്പടിഞ്ഞുകൂടുന്നതാണ് അതീരോസ്ക്ലീറോസിസ്. രക്തക്കുഴലുകളിലെ തടസ്സം നീക്കുന്ന സർജറിയാണ് ആൻജിയോപ്ലാസ്റ്റി. രക്തത്തിൽ കാൽഷ്യം വളരെ ക്രമാതീതമായി കുറഞ്ഞു കഴിഞ്ഞാൽ മസിലുകൾക്കുണ്ടാകുന്ന കോച്ചിപ്പിടുത്തമാണ് ടെറ്റനി. അപ്പോൾ ഇതോടുകൂടി നമ്മൾ രക്തത്തെക്കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസാണ് എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം നന്നായിട്ട് പഠിക്കുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.